എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇടയ്ക്കൊക്കെ മറ്റുള്ളവരെ പറ്റി ആലോചിച്ച് തല പുകയ്ക്കാറുണ്ട് അല്ലേ? രണ്ട് തരത്തിൽ നമ്മൾ ആലോചിക്കാറുണ്ട്. ഒന്ന്, അവരെങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ആലോചിക്കാറുണ്ട്. രണ്ടാമത്തേത്, അവരുടെ ദോഷങ്ങൾ കണ്ടുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ ദോഷങ്ങൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് നമുക്ക് ദോഷമായി ഭവിക്കുന്നു എന്ന് ഒരു ചെറിയ കഥയിലൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഒരിക്കലൊരു ഗ്രാമത്തിൽ വഴിപിഴച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവരുടെ വീടിനടുത്തായിട്ട് ഒരു സന്യാസിയും ജീവിച്ചിരുന്നു. അപ്പോ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ ഈ സന്യാസിയുടെ വീടിന്റെ മുമ്പിലൂടെയാണ് പോവാറുള്ളത്. ഇത് കാണുമ്പോ ഈ സന്യാസിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും. അങ്ങനെ നാൾക്ക് നാള് ഈ അസ്വസ്ഥത വർദ്ധിച്ച് ആകുലതയായി മാറി. പിന്നെ വല്ലാതെ വെറുപ്പായി മാറി. അദ്ദേഹത്തിന് പൂജാതി കർമ്മങ്ങളിലോ ധ്യാനത്തിലോ ഒന്നും മനസ്സുറയ്ക്കാണ്ടായി. അദ്ദേഹം തൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ആളുകളുടെ വരവും പോക്കും നോക്കി കണ്ട് ആ സ്ത്രീയെ ശപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സന്യാസിക്ക് ഒരു ആശയം തോന്നി. ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്ന ആളുകളുടെ കണക്കൊന്ന് എടുത്തു നോക്കിയാലോ. അദ്ദേഹം ഓരോ ആളും പോകുമ്പോഴും ഓരോ കല്ല് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കല്ലുകള് കുന്നു കൂടി കൂടി കുറെ കാലം കഴിഞ്ഞപ്പോ മലയോളം വലിപ്പത്തിലായി. അപ്പൊ ഒരു ദിവസം സന്യാസി സ്ത്രീനെ വിളിച്ചു വരുത്തു. എന്നിട്ട് ആ മല ചൂണ്ടിക്കാട്ടിട്ട് പറയും, അത് മുഴുവൻ നിന്റെ പാപത്തിന്റെ കണക്കാണ്. നീ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന തെറ്റിന്റെ സൂചനയാണ് ആ കാണുന്നത്. ഇത് കണ്ടപ്പോ സ്ത്രീക്ക് വല്ലാതെ വിഷമവും. അവര് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ ആയി തീർന്നതാണ്. അവർക്ക് വല്ലാതെ പശ്ചാത്താപം തോന്നും. മനമുരുകി അവര് കരയാൻ തുടങ്ങും. ആ വിഷമസ്ഥിതിയിൽ അന്ന് രാത്രി അവർ ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്യും. എന്നാൽ അന്ന് രാത്രി തന്നെ നമ്മുടെ സന്യാസിയും മരണപ്പെട്ടു. അങ്ങനെ രണ്ടുപേരുടെയും ആത്മാക്കളെ കൊണ്ടുപോകാനായിട്ട് പരലോകത്ത് നിന്ന് ദൂതന്മാർ വന്നു. അവർ സ്ത്രീയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്കും സന്യാസിയുടെ ആത്മാവിനെ നരകത്തിലേക്കും കൊണ്ടുപോകും. ഇത് കണ്ട സന്യാസിക്ക് ആകെ അമ്പരപ്പാവും. സന്യാസി ചോദിക്കും, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? ഇത്രയും കാലം പാപത്തിൽ ജീവിച്ചവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയോ? ഞാൻ എത്ര സാത്വികനായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് നരകം വിധിച്ചതെന്ന് ചോദിക്കും. അപ്പൊ ദൂതന്മാർ പറയും, ഇത്രയും കാലം ആ സ്ത്രീ പാപത്തിൽ കുളിച്ചു എന്നത് ശരി തന്നെ, പക്ഷേ അതവളുടെ ശരീരം മാത്രമാണ്, അവളുടെ മനസ്സ് പരിശുദ്ധമായിരുന്നു. നിങ്ങൾ രണ്ടു നേരവും നിങ്ങളുടെ ശരീരം ശുദ്ധിയാക്കി വെച്ചു, പക്ഷേ മനസ്സ് ശുദ്ധമാക്കാൻ ഒട്ടും ശ്രമിച്ചതുമില്ല. ഇത് കേട്ടപ്പോ സന്യാസിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. യഥാർത്ഥത്തില്
നമ്മൾ മറ്റുള്ളവരുടെ ദോഷങ്ങൾ നോക്കിക്കാണുമ്പോൾ പാപത്തിൻ്റെ ഓരോ കല്ലും നമ്മൾ കൂട്ടി വെക്കുകയാണ്. ഈ സത്യാവസ്ഥ നമുക്ക് ഒരു നല്ല കഥയിലൂടെ പരമഹംസര് പറഞ്ഞു തരികയും ചെയ്യുകയാണ്. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.